ജീസസ് ലാംസ്, നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ദൈവവചനം പഠിക്കാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ്, രാവിലെ എഴുന്നേറ്റ് ബൈബിളൊക്കെ വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചവരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. ഓക്കെ, ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരു വാക്യം ചേർന്ന് നമുക്ക് പഠിക്കാം. ആവർത്തന പുസ്തകം 11:32. എല്ലാവരും ബൈബിളൊക്കെ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവർത്തന പുസ്തകം 11:32. ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് വായിക്കണേ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 11:32. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അപ്പോൾ ഈ വാക്യത്തിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കണം എന്നുള്ളതാണ്. ഈ ആവർത്തന പുസ്തകം മോശ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്ത് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ്, അതായത് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തമായി ദൈവം ഒരു ദേശം കൊടുത്തിരുന്നുവല്ലോ. നിങ്ങൾക്ക് ആ ദേശത്തിനെ കുറിച്ചറിയാമോ? അതെ, അത് കനാൻ ദേശമാണ്. അപ്പോൾ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾക്ക് മോശ കൊടുത്ത കുറച്ച് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെയാണ് ഈ ആവർത്തന പുസ്തകത്തിൽ മുഴുവനും പറയുന്നത്. അപ്പോൾ ഈ വാക്യത്തിൽ പ്രത്യേകം പറയുന്നത് ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കണം. അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്, 27 ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. അപ്പോൾ അതിന് മുമ്പിലത്തെ വാക്യത്തിൽ പറയുന്നത് അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അനുഗ്രഹം ലഭിക്കും. അനുസരിക്കുന്നില്ലെങ്കിൽ എന്ത് ലഭിക്കും? ശാപം ലഭിക്കും എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാമോ, ബാബേൽ രാജാവായ നെബുക്കനേസർ വലിയൊരു സ്വർണബിംബം ഉണ്ടാക്കി. അപ്പോൾ അവിടോട്ട് ആ സ്വർണബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ ആരോട് ആവശ്യപ്പെട്ടെന്നറിയാമോ? ദാനിയലിനും കൂട്ടരോടും ആവശ്യപ്പെട്ടു. അപ്പോൾ ദാനിയലും കൂട്ടരെ എന്ത് ചെയ്തു? അതിന് കൂട്ടാക്കിയില്ല. അവരതിന് ആ തീരുമാനത്തെ എതിർത്തുകൊണ്ട് നിന്നു. എന്നിട്ട് അവരെ എവിടെ കൊണ്ട് തെളിയിട്ടെന്നറിയാമോ? വലിയ തീച്ചുളയെ കൊണ്ട് തെളിയിട്ടു. 7 ആ തീച്ചുള വലുതാക്കി. എന്നിട്ടും അവിടെ നിന്ന് ദൈവം ആരെ രക്ഷിച്ചെന്നറിയാമോ? ദാനിയലിനെ രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച ദാനിയലിനെ ദൈവം എന്ത് ചെയ്തു? ആ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ദാനിയലിനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം, അതായത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്ക് എന്ത് ലഭിക്കും? അനുഗ്രഹം ലഭിക്കും. യോനയുടെ കഥ നിങ്ങൾക്കറിയാമോ? യോനയുടെ ചരിത്രം എന്താണ്? യോനയോട് ദൈവം എങ്ങോട്ടാണ് പോകാൻ പറഞ്ഞത്? നിനവയിലോട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ യോന എങ്ങോട്ട് പോയെന്നറിയാമോ? തർസീസിലോട്ട് പോയി. അപ്പോൾ അനുസരിക്കാത്ത യോനയെ എന്ത് ചെയ്തു? മത്സ്യം വിഴുങ്ങി. നിങ്ങൾ ആ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു ആര്? യോന. അപ്പോൾ അനുസരിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്തു കൊടുക്കും? അനുഗ്രഹം നൽകും. അനുസരിക്കാത്തവർക്ക് ശാപവും നൽകുന്ന ദൈവം. അപ്പോൾ ഈ വാക്യം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ആവർത്തന പുസ്തകം 11:32. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അപ്പോൾ ഇന്ന് മുതൽ അനുസരണയുള്ള കുട്ടികളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.